രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യൻ ലീഗ് സീസണിൽ പത്ത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കായിരുന്നു മാക്സ്വെലിനെ പഞ്ചാബ് ടീം സ്വന്തമാക്കിയത് എന്നും പഞ്ചാബിന്റെ വിശ്വസ്തനായിരുന്ന മാക്സ്വെൽ പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ പൂർണമായും പരാജയപ്പെട്ടു എന്തിന് കൂടുതൽ പറയണം കേവലം ഒരു സിക്സർ പോലും ആ സീസണിൽ നേടാൻ മാക്സ്വെലിന് സാധിച്ചില്ല പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് വെറും നൂറ്റിയെട്ട് റൺസ് മാത്രമായിരുന്നു മാക്സ്വെൽ എന്ന് നേടിയത് അതിനാൽ തന്നെ പഞ്ചാബ് മാക്സ്വെലിനെ ഉപേക്ഷിച്ചു അങ്ങനെയാണ് മാക്സ്വെൽ എന്ന ബിഗ് ഷോ ബാംഗ്ലൂർ ടീമിലെത്തുന്നത് എന്നാൽ കഴിഞ്ഞ സീസണിലെ മുഴുവൻ അവഹേളനങ്ങളും തീർത്താണ് മാക്സ്വെൽ ഈ സീസൺ ിൽ കളിക്കുന്നത് രാജസ്ഥാനെതിരെയും അർദ്ധശതകം നേടിയതോടെ മാക്സ്വൽ വലിയൊരു തിരിച്ചറിവിനാണ് നടത്തിയിട്ടുള്ളത് രാജസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ വെറും മുപ്പത് ബോളുകളിൽ ആറ് ബൌണ്ടറികളുടെയും ഒരു സിക്സറിന്റെയും അകമ്പടിയോടെയായിരുന്നു മാക്സ്വെൽ അൻപത് റൺസ് അടിച്ചു കൂട്ടിയത് ഈ ഇന്നിംഗ്സോടെ വലിയ ഒരു നാഴികക്കലാണ് മാക്സുവൽ പിന്നിട്ടിരിക്കുന്നത് ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ ഏഴായിരം റൺസ് നേടുന്ന അഞ്ചാമത്തെ ഓസ്ട്രേലിയൻ കളിക്കാരനായി മാക്സുവൽ മാറി ഇരുപത്തിയാറ് റൺസ് ആയിരുന്നു ഈ നേട്ടത്തിലേക്ക് മാക്സുവലിന് ആവശ്യമായിരുന്നത് നേരത്തെ മുംബൈ ടീമിനെതിരെയും മാക്സുവൽ അർദ്ധശതകം നേടിയിട്ടുണ്ട് ഏഴായിരം റൺസ് നേടിയ അഞ്ചാമത്തെ ഓസ്ട്രേലിയൻ യും കളിക്കാനായി മാക്സ്വൽ മാറിയപ്പോൾ പല റെക്കോർഡുകളാണ് ഇന്നിംഗ്സിലൂടെ വിരിഞ്ഞത് ട്വന്റി ട്വന്റി മത്സരത്തിൽ പതിനായിരത്തി റൺസ് നേടിയിട്ടുള്ള ഡേവിഡ് വാർണറും ഒൻപതിനായിരത്തി റൺസ് നേടിയിട്ടുള്ള ആരോൺ ഫിഞ്ചും എണ്ണായിരത്തി റൺസ് നേടിയിട്ടുള്ള ഷെയിൻ വാട്സണും ഏഴായിരത്തി റൺസ് നേടിയിട്ടുള്ള ബ്രാഡ് ഹോഡ്ജുമാണ് റൺവേട്ടയിൽ മാക്സെലിന് മുമ്പിലുള്ളത് മുന്നൂറ്റി പതിനാറ് ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് നൂറ്റി സ്ട്രൈക്ക് റേറ്റിലാണ് മാക്സെൽ ഏഴായിരം റൺസ് നേടിയിട്ടുള്ളത് ഇന്ത്യൻ ലീഗിന്റെ ഈ സീസണിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നായി മുപ്പത്തി ആവറേജിൽ ആവറേജിൽ റൺസാണ് മാക്സിന്റെ സമ്പാദ്യം